ഞങ്ങൾ ലെമുർ ബീച്ച് അതുപോലെ ശംഖുത്രൈ ബീച്ച് അവിടെയൊക്കെ കയറണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ലെമുർ ബീച്ച് ക്ലോസ്ഡ് ആണ്, പിന്നെ ശംഖുത്രൈ ബീച്ചിലോട്ട് കയറിയില്ല. അപ്പോൾ നിങ്ങൾ ഇതിലെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് ബീച്ചും വിസിറ്റ് ചെയ്യണം, സൂപ്പർ ബീച്ചാണ്. ഞങ്ങൾ എന്തായാലും ഇനി പിന്നെ ഇരിക്കുക വരുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മണക്കുടിയായി, ഇനിയൊരു 8 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും കന്യാകുമാരിക്ക്. അപ്പോൾ ഇനി മുന്നോട്ട് മണക്കുടിയിലെ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ തമിഴ് സിനിമയിലെ ലൊക്കേഷനാണ്, എനിക്ക് ശരിക്കും ആ ഫിലിംസിൻ്റെ പേരൊക്കെ മറന്നുപോയി, ഒന്നും ഓർമ്മയിരിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് ആ ബ്രിഡ്ജിലോട്ട് കയറുന്നു. ബ്രിഡ്ജിൻ്റെ അടിയിൽ മണക്കുടിയിലെ ആ ഒരു ഉപ്പുപാടങ്ങളുടെ അതൊക്കെയാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഇടത് സൈഡ് മേലെ മണക്കുടിയും റൈറ്റ് സൈഡ് കീഴേ മണക്കുടിയുമാണ്. ഈ ബ്രിഡ്ജാണ് ഞാൻ പറഞ്ഞത് ആ സിനിമയിലുള്ളത്. ഇത് പുതിയൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് താഴെയായിട്ട് പഴയ ബ്രിഡ്ജുണ്ട്, അതായത് നമ്മുടെ സുനാമി വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്രിഡ്ജ് പോയി, അതിന് പകരം ഉണ്ടാക്കിയ ഒരു സ്റ്റീൽ ബ്രിഡ്ജ്, അത് താഴെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ സമയമുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി അവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഞങ്ങളിനി ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നു. പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള വിഷ്വലും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ചുകൂടെ മുന്നിലോട്ട് കൊണ്ടുവയ്ക്കാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, അതാ ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറി പോയത്. അപ്പോൾ അവരവിടെ പാർക്ക് ചെയ്യും ഫ്രണ്ടിലായിട്ട്. അപ്പം ഞങ്ങളിനി ഇവിടെ ബൈക്ക് വയ്ക്കുന്നു. ബൈക്ക് വെച്ചിട്ട്, കാരണം ബ്രിഡ്ജിൽ നമ്മളങ്ങനെ ബൈക്ക് വയ്ക്കാൻ പാടില്ല. ഓക്കെ, എന്നാൽ ഇനി ഇവിടുത്തെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവാം. ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാണ്, നമുക്കിതിലെങ്ങനെ നടന്നു പോവാം. നടന്നു പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ റൈറ്റ് സൈഡ് കയറി കണ്ടോ, റൈറ്റ് സൈഡ് കയറിക്കും. ഇവിടെ കണ്ടോ, മണക്കുടിയിലെ ഉപ്പുപാടങ്ങളാണ് ഇതിൻ്റെ അങ്ങറ്റം. ഈ വെള്ളം അങ്ങോട്ട് കയറി പോകുന്നേ. പിന്നെ അത് അങ്ങൊരു മല കാണുന്നത് കണ്ടോ, അതിലാ ഇങ്ങ് നമ്മുടെ ക്ലോസ് ആയിട്ട് ഏറ്റവും അടുത്തായിട്ട് ആദ്യം കാണുന്ന വലിയ മലയാണ് മരുത്വ മല. പിന്നെ ഇടത്തോട്ട് ആ മൗണ്ടൻ റേഞ്ചസ് മൊത്തം കാണാം. അങ്ങ് ദൂരെയുള്ള മലകളിലൊക്കെ മേഘങ്ങൾ ഇറങ്ങി നിൽപ്പുണ്ട്. വലിയൊരു തടാകമാണ്, ഉപ്പ് തടാകമാണ്. ഇത് ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചകളാണ്. അങ്ങ് ദൂരെയായിട്ട് കാണുന്നതാണ് ആ സുനാമിക്ക് ശേഷം പണിത ഒരു സ്റ്റീൽ ബ്രിഡ്ജ്. അതിനപ്പുറം കടലാണ്. ഇവിടെ മുന്നിലിതാ ബോട്ടിൽ ആൾക്കാർ കടലിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതിലെല്ലാത്തിലും ആൾക്കാരുണ്ട്. പിന്നെ ഉണ്ടോ, ദൂരെ ഒരു പള്ളി കാണാം. പിന്നെ അത് അവർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്, ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും സമയം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് താഴെ പോകുമായിരുന്നു, ആ കടൽ വരുന്ന സ്ഥലത്തൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും സമയമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോവുക. മണക്കുടിയിൽ കുറച്ച് മാൻഗ്രൂവ്സ് ഉണ്ട്, മൊത്തം ഇങ്ങനെ കാട് പോലെയാണ്. അപ്പോൾ ഇവിടെ കുറേ മൈഗ്രേറ്ററി ബേർഡ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതിന് മുന്നിലായിട്ടില്ല, എല്ലാം ഉള്ളിലായിട്ടാണ്. നമ്മൾ നേരത്തെ ബൈക്കിൽ വരുന്ന വഴിക്ക് കുറച്ചെണ്ണത്തിനൊക്കെ കണ്ടതാണ് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഇവിടം ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കയറി ഈ മാൻഗ്രൂവ്സിലൊക്കെ പോയി ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. മണക്കുടി ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഉപ്പുപാടങ്ങൾക്ക് അടുത്തോട്ട് പോവുകയാണ്. പണ്ട് വന്നൊരു ഓർമ്മ വെച്ചിങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് കൃത്യമായിരുന്നു. ഉപ്പുണ്ടോ എന്നറിയില്ല, അന്ന് ഞങ്ങൾ വന്നപ്പോഴും ഉപ്പില്ലായിരുന്നു. ആ ഇത് തന്നെയാണ് റൂട്ട്. ആ അത് അങ്ങോട്ടാണ്. എല്ലാത്തിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ട് കേട്ടോ, ഉപ്പില്ല. മുന്നിലായിട്ട് കാണുന്നില്ലേ, എന്തായാലും പോയി നോക്കാം. സൂര്യപ്രകാശം ഇല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ, നല്ല കാറ്റാണ്. ഇല്ല, മൊത്തം വെള്ളമാണ്. ഇപ്പം ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങ് ഉള്ളിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ഇവിടെ ഒരു വഴിയുണ്ട്. അതുപോലെ നമുക്ക് അത് അവിടെ ഒരു ചെറിയ ഐലൻഡ് പോലെ ഒന്ന് രണ്ട് കുഞ്ഞു മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോകും. ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്നതാണ്. മുന്നിൽ അങ്ങ് ദൂരമായിട്ട് മരുത്വ മലയും ബാക്കി മലകളും അതെല്ലാം ക്ലൗഡിയാണ്. ഇപ്പം എല്ലാത്തിൻ്റെ പുറത്തും മഴ മേഘങ്ങളാണ്, ഒന്നും വിസിബിൾ അല്ല. വിസിബിൾ ആണ്, അത്ര ക്ലിയർ അല്ല. അതുപോലെ തന്നെ മഴ പെയ്യുമെന്നോ തോന്നുന്നു, നല്ല തണുപ്പുണ്ടൊക്കെ ഉണ്ട്.
പക്ഷെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. വൈകുന്നേരമാണ്, വെയിലില്ല, നല്ല കാറ്റാണ്, ഒരുപാട് പക്ഷികളുടെ ശബ്ദം കേൾക്കാം, ദൂരേക്ക് ഒരുപാട് ബേർഡ്സ് ഇരിപ്പുണ്ട്, കൊക്കുണ്ട്, കൂടുതലായിട്ടും കൊക്കാണ്, പിന്നെ മൈന, പിന്നെ ഏതൊക്കെ കുഞ്ഞു പക്ഷികൾ. അപ്പം ഞങ്ങൾ അടുത്ത് വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ഞങ്ങൾ മുന്നേ വന്നപ്പോഴും ശരിക്കും ഉപ്പൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോഴും ഉപ്പ് റെഡി ആയിട്ടില്ല, പകരം എല്ലാം വെള്ളമാണ്, വെള്ളം ദേ ഈ സൈഡ് മൊത്തം ഇങ്ങനെ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. ആ അതെ, ഇപ്പം മരുത്താമല കുറച്ച് തെളിഞ്ഞ് കാണാം, കണ്ടോ, പക്ഷേ മേഘങ്ങൾ ഓടിപ്പോകുന്നുണ്ടോ. പിന്നെ ഇങ്ങോട്ടുള്ള മലകളൊക്കെ ക്ലിയർ അല്ല. ഈ വശവും മൊത്തം കണ്ട എല്ലായിടത്തും വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. കണ്ടോ, മുന്നിലായിട്ട് എല്ലായിടത്തും ഇങ്ങനെ തട്ട് തട്ടായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്, എല്ലാത്തിലും വെള്ളം നിറച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് 2-3 മാസമൊക്കെ ആവുമായിരിക്കണം അല്ലേ ഇതൊക്കെ റെഡിയാവാൻ എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇതിലേക്ക് നടന്നു പോകാം. അതെ, അവിടെയും ഒരു വെള്ളം ഇങ്ങനെ ചാടി, വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ചാടിപ്പോയിക്കഴിഞ്ഞ് അപ്പുറത്ത് പോകാം. പിന്നെ ഇങ്ങോട്ടുള്ള വ്യൂ ഒക്കെ സൂപ്പറാണ്, മൊത്തം മുൾക്കാടാണ്. കണ്ടോ, കാറ്റ് കാറ്റ് പിടിക്കുന്നുണ്ടോ ഈ മുൾമരങ്ങളിൽ? കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഭയങ്കര നല്ല കാറ്റാണ്. ഞങ്ങളുടെ ബൈക്ക് ഇതാ ഈ വെള്ളം കിടക്കുന്നതിൻ്റെ നേരെ അപ്പുറ സൈഡിലിരിക്കുന്നു. ഇതങ്ങ് ദൂരെയായിട്ട് മണക്കുടിയിലെ പള്ളി കാണാം. ഇത്തവണയും ഒരു ഭാഗ്യമില്ല എന്ന് വെച്ചാൽ, ഉപ്പ് എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഉപ്പ് ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന എനിക്ക് അറിഞ്ഞൂടി, ഇതുവരെ എനിക്ക് അറിഞ്ഞൂടെ, അങ്ങനെ കണ്ടിട്ടില്ല. ഉപ്പ് കണ്ടിട്ടുണ്ട്, നമ്മളങ്ങ് വേദാരണ്യം പോയപ്പോ. വേദാരണ്യം പക്ഷെ കരയില്ലല്ലോ ഇവർ എടുക്കണെങ്കിൽ. അത് ഈ കാണണമെന്ന് പണ്ടു ആഗ്രഹിച്ചിട്ടുണ്ട്, ഇതുവരെ പറ്റിയിട്ടില്ല. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടെ. ക്ഷീണിച്ചത് വെച്ചാൽ ഞാൻ വിചാരിച്ചത്രയൊന്നും ക്ഷീണിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആദ്യമായിട്ട് വന്നപ്പോ കഷ്ടപ്പെട്ട് ഓർമ്മയുണ്ടോ എത്ര അപ്പൂപ്പന്മാരെ നമ്മളെ പറ്റിച്ച് വഴി മാറ്റിവിട്ടു, എത്ര അപ്പൂപ്പന്മാരെ. എങ്കിലും കുഴപ്പമില്ല, അവിടെ അപ്പൂപ്പ ഇരിപ്പുണ്ടോ മരത്തിന്റെ ഇവിടെ അങ്ങ് ദൂരെ അങ്ങമ്മരം സ്ട്രൈറ്റ് അവിടെ അപ്പൂപ്പ ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ എനിക്ക് ഈ സ്ഥലം ഇഷ്ടമാണ്. അല്ലെങ്കിലും ഇവിടെ ഒരു ചെറിയ കിളിയുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാണില്ല, അതൊന്നും പോടിക്കളയും, നല്ല രസമാണ് കിളിയൊക്കെ. മണക്കുടിയിലെ ഉപ്പ് പാടങ്ങൾ, അതുപോലെ കുറേ ഉപ്പ് തടാകങ്ങളുണ്ട്, അതുപോലെ തന്നെ ശുദ്ധജല തടാകങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് പക്ഷികളുടെ, അതായത് നമ്മുടെ നാട്ടിലുള്ളതും അതുപോലെ മൈഗ്രേറ്ററി ബേർഡ്സും അവരുടെയൊക്കെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളയാണി കായലും അതിൻ്റെ പരിസര പ്രദേശത്തുള്ളതിനേക്കാളും ഒരുപാട് പക്ഷികൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നമ്മുടെ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ശരിക്കും എടുക്കാൻ പറ്റൂ. കാരണം വളരെ സെൻസിറ്റീവായ ബേർഡ്സ് ആണ്. അതായത് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കാരണം ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഇവരെല്ലാം ഇങ്ങനെ പറന്നു പോകും. അതായത് നമ്മൾ ജസ്റ്റ് നമുക്ക് അല്പം പോലും അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ജസ്റ്റ് അവർ കണ്ടതും അവർ പറന്നു പൊക്കളെ. അപ്പം നല്ല ലെൻസും ഒക്കെ ഉള്ള ക്യാമറ ഉണ്ടെങ്കിൽ ഒരുപാട് പക്ഷികളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇവിടുന്ന് പകർത്താൻ പറ്റും. അതുപോലെ ഒരുപാട് സമയവും വേണം. നമ്മളിപ്പോൾ ഞങ്ങളിന്ന് പോകുന്ന പോലെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കവർ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കാണില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. പകരം നമ്മൾ ഒരു എന്താ പറയുക, ഒന്നിൽ രാവിലെ തൊട്ട് ഉച്ച വരെ, അല്ലെങ്കിൽ ഉച്ച തൊട്ട് വൈകുന്നേരം, അങ്ങനെയൊക്കെ ഒരു ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് കന്യാകുമാരി പോകുന്ന വഴിക്ക് തന്നെ മണക്കുടിയിലെ ഈ ഉപ്പുപാടങ്ങളിലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം പക്ഷികളുടെ ചിത്രങ്ങളും ഫോട്ടോസും ഇത് സോറി വീഡിയോസും ഒക്കെ എടുത്ത് നമുക്ക് ഇവിടുന്ന് പോവാം. ഞങ്ങളങ്ങനെ കന്യാകുമാരി എത്തി, രാത്രിയായി, സമയം ശരിക്കും 6:30 ആണ്. യൂഷ്വലി ഈ സമയത്ത് നിറയെ സൂര്യപ്രകാശമൊക്കെ ഉണ്ടാവുന്നതാണ്. ഇന്നലെയും ഈ സമയം ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു FB-യിൽ, അത് നോക്കിയറിയാം. പക്ഷെ ഇന്ന് മൊത്തം മഴ മേഘങ്ങൾ കാരണം ഇവിടെ വെളിച്ചം എന്ന് പറഞ്ഞ സാധനമില്ല, മൊത്തം ഇരുട്ടാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ച് ആ ഒരു റോഡ് ഇങ്ങനെ വന്ന് ചേരുന്ന മെയിൻ റോഡ് ചേരുന്ന സ്ഥലത്ത് വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളി റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതായത് ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് 700 രൂപയ്ക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് അവർ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്.
അപ്പോ നോക്കട്ടെ. എല്ലാ സ്ഥലത്തും ആൾക്കാർ നിപ്പുണ്ട് ഇങ്ങനെ റൂം വേണോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ നമുക്ക് മാക്സിമം ബീച്ചിന് അടുത്തോട്ടാവുമ്പോ നമുക്ക് സൗകര്യമല്ലേ രാവിലെ എണീറ്റ് സൺറൈസ് കാണാനൊക്കെ. ഇന്ന് ഞങ്ങൾ വന്നത് തന്നെയാണ് കറക്റ്റ്, കാരണം ഈ ക്ലൗഡി ആയതുകൊണ്ട് അല്ല. നമ്മളിപ്പം പാഞ്ഞ് വന്നിരുന്നെങ്കിലും ഇവിടെ വന്നിട്ട് സൺസെറ്റ് കാണാൻ പറ്റില്ലായിരുന്നു. അണ്ട ഇവിടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, കാരണം തിരക്കില്ല, അവർക്ക് ജീവിക്കണ്ടേ. അപ്പം അവർക്കും അതിനുവേണ്ടിയാണ് അവരിങ്ങനെ ആൾക്കാരെ വഴിയിൽ പിടിച്ച് നിർത്തുന്നത്. എല്ലാ സ്ഥലത്തും ആൾക്കാർ വിസിലൊക്കെ വെച്ചിങ്ങനെ നിൽപ്പുണ്ട്. ഇത് ഞങ്ങളുടെ മുന്നിൽ നിന്ന് പോകുന്ന ഞങ്ങളുടെ ഫ്രണ്ടാണ് ബുള്ളറ്റ്. നമ്മൾ യൂഷ്വലി കന്യാകുമാരി വരുമ്പോൾ ഉള്ള ആ ഒരു തിരക്കൊന്നുമില്ല. പിന്നെ ഇതുവരെ ഒരു സ്ഥലത്തും ചെക്കിങ്ങോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇടതുവശത്തോ പുള്ളി കയറിപ്പോയത്. എങ്ങനെ അങ്ങോട്ട് പോയി നോക്കുന്നു? അതോ ആ അങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം. ഏ ആ തിരക്കിട്ടെങ്കിൽ പുള്ളി വിളിക്കാം. ദേ വിളിക്കുന്നു, അങ്ങോട്ട് പോ. ആ ആ പോ, വിട്ടോ, ഞങ്ങൾ വരാൻ പറയാം. ആ ശരിക്കും ബീച്ച് എത്തിയില്ല, ബീച്ചിന് മുമ്പാണ്. എന്തായാലും പോയി നോക്കാം, ദ്വീപ് പറയുന്ന. എന്തായാലും പോയി നോക്കാം. ആ ഇതുവരെ വന്ന റോഡൊക്കെ മാറി, ഇത് സിമെന്റ് റോഡ് മൊത്തം. അതെ, ഇതാ സ്ഥലം. ഓക്കെ, നോക്കി നോക്കട്ടെ. ഇതാണ് ഞങ്ങളിന്ന് രാത്രി സ്റ്റേ ചെയ്യുന്ന ലോഡ്ജ്. ഇതിൻ്റെ പേര് ഫെർഡിൻ ഹോം സ്റ്റേ എന്നാണ്. ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. 4 പേർക്ക് 700 രൂപ ഒരു റൂമാണ്. വലിയൊരു ബെഡാണ്, 4 വലിയ മുതിർന്ന ആൾക്കാർക്ക് അവിടെ കിടക്കാൻ പറ്റും, കുഴപ്പമില്ല. അതുപോലെ ഇത് പുതിയ ഹോം സ്റ്റേ ആണെന്ന് തോന്നുന്നു, കാരണം നല്ല വൃത്തിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇനി ജസ്റ്റ് ഈ റോഡിൽ കൂടെയൊക്കെ കുറച്ച് ദൂരം നടക്കണം, അതേപോലെ രാത്രിയുള്ള ഫുഡ് കഴിക്കണം, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 11 മണിവരെയൊക്കെ റെസ്റ്റോറൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, അങ്ങോട്ട് ഇറങ്ങരുതെന്നും കൂടെ അവർ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നടക്കട്ടെ, മുന്നോട്ട് പോയി നോക്കട്ടെ എന്തൊക്കെയാണ്. നമ്മൾ കന്യാകുമാരിയിൽ യൂഷ്വൽ കാണുന്ന ആ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ആൾക്കാർ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതേപോലെ കടകളൊക്കെ ആക്റ്റീവാണ്. ഈ ശംഖ്, മാല ഇതൊക്കെ വിൽക്കുന്ന കടകൾ അതൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഗാന്ധി മണ്ഡപം കണ്ടോ, രാത്രി വലിയ വെളിച്ചമൊന്നുമില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് കാരണമാണ് നമുക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നത്. മൊത്തം ടൈല. തൽക്കാലം ഷോപ്പിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകുന്നു. കന്യാകുമാരി ദേവി ടെമ്പിളിൻ്റെ കിഴക്കേ നടയാണ്. സ്ക്രീനിൻ്റെ ഇടതുവശത്തായിട്ട് ആ ലൈറ്റൊക്കെ കാണുന്നത് ബോട്ട് ജെട്ടിയാണ്. അതായത് വിവേകാനന്ദ പാറയിലോട്ട് ബോട്ടിൻ്റെ ഒക്കെ സർവീസ് നടക്കുന്നത് അവിടെ നിന്നാണ്. പിന്നെ ഇപ്പോൾ ആ സ്ക്രീനിൻ്റെ നടുക്കങ്ങ് ദൂരെയായിട്ട് കുറേ ലൈറ്റ് കാണാം. അത് കൂടംകുളത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വലത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്യുവാണ്. അതിൽ നമുക്ക് തിരുവള്ളൂറിൻ്റെ സ്റ്റാച്യു നല്ല ക്ലിയർ ആയിട്ട് കാണാം, പക്ഷേ വിവേകാനന്ദ പാറ കുറച്ച് ലൈറ്റ് മാത്രമേ അവിടെ ഉള്ളൂ, അത് കാരണം അതത്ര വിസിബിൾ അല്ല. സൺറൈസ് പോയിന്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ
സൺസെറ്റ് പോയിന്റിലോട്ട് പോകുന്ന ആ റോഡാണ്. ഇപ്പോൾ തിരക്കൊന്നുമില്ല, കടകളൊക്കെ ഏകദേശം അടച്ചു കഴിഞ്ഞ്. ബീച്ചൊക്കെ ക്ലോസ്ഡ് ആണ്. ശരിക്കും നമുക്ക് ബീച്ചിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല, കുറച്ച് ഇപ്പുറത്ത് മാറി നിന്ന് കാണാനേ പറ്റൂ, കാരണം മൊത്തം കയറുകൊണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഇപ്പോൾ രാത്രി എന്തായാലും ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ രാവിലെ സൺറൈസ് കാണാൻ പോകുമ്പോൾ നോക്കണം എങ്ങനെയാണ്. അപ്പോഴും ഇനി ഇങ്ങനെയാണോ നിയന്ത്രണമെന്നൊന്നും അറിയില്ല. പിന്നെ എന്തായാലും ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ വീണ്ടും കാണാം. ബൈ ബൈ.